ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെൽ പേപ്പർ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആൻഡ് ക്വിക്ക് സാമ്പാറാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിതിനെ സെപ്പറേറ്റ് പരിപ്പ് വേവിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്, എല്ലാം ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള, ഞാൻ ചെറിയ സാമ്പാറാണ് വയ്ക്കുന്നത്, ഒരു കുട്ടി സാമ്പാറാണ് വയ്ക്കുന്നത്. പിന്നെ അതേക്ക് ഒരു ഇത്തിരി പരിപ്പിട്ടു. പരിപ്പ് നന്നായിട്ട് കഴുകി അതിനൊക്കെ ശേഷം നമ്മൾ അതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇടുവാണ്. സെപ്പറേറ്റ് വേവിക്കുന്നില്ല, ഇതിലേക്ക് തന്നെ ഞാൻ വെജിറ്റബിൾസ് ഇട്ട് ഒന്നിച്ചാണ് വേവിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ഇടാം. ഞാൻ ഇതിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കുവാണ്, കാരണം ഞാൻ ചെറിയൊരു സാമ്പാറാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് വെക്കുക, ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ മത്തങ്ങ ഇട്ടു, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുരിങ്ങക്കായ ഇടുന്നില്ല. മുരിങ്ങക്കായ ഇട്ട് കഴിഞ്ഞാൽ, മുരിങ്ങക്കായ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂടെ തന്നെ മുരിങ്ങക്കായും കൂടി ഇടാം. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. കായ കട്ടിയാണെങ്കിൽ ഒരു ചെറിയ ഒരു ഇത്തിരി കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായ കട്ടിയാണെങ്കിൽ അത് നല്ലത്. ഇത് നികക്കേ നിൽക്കാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുക, കാരണം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എല്ലാവരും പറയും പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചില്ലെങ്കിൽ വേവില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല, ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കുക. വെജിറ്റബിൾസ് അലന്ന് പോവുകയില്ല, പരിപ്പ് വേവുകയും ചെയ്യും. എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം കണ്ടോ, പച്ചക്കറി വെജിറ്റബിൾസ് ഒന്നും അലന്ന് പോയിട്ടില്ല, പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പരിപ്പ് വേവിച്ച് പിന്നെ അതിൻ്റെ വിസിൽ പോയി പിന്നെ വീണ്ടും വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ നമുക്ക് ഒത്തിരി സമയമെടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട കാര്യം ശരിക്കും ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പും വെന്തിട്ടുണ്ട് കേട്ടോ, പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇട്ട് തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. പുളിവെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. പുളി നിങ്ങൾക്ക് എത്രത്തോളം വേണോ സാമ്പാറിലേക്ക് പുളി, ഓരോരുത്തർക്ക് ചിലർക്ക് നല്ല പുളി വേണം സാമ്പാറിന്, ചിലർക്ക് അത്രയും പുളി വേണ്ട. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്തിരി നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു, കാരണം ഉപ്പ് ഇട്ടാൽ ചിലപ്പോൾ ചില പരിപ്പുകൾ ഉപ്പിട്ടാൽ വേവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് തുറന്ന് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കണം. ഞാനിതിലേക്ക് ഇതുവരെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ ലാസ്റ്റാണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളവരണം. എന്നാലേ നമുക്ക് ആ വെണ്ടയ്ക്കയും തക്കാളിയും നന്നായിട്ട് വേവുള്ളൂ. ഇത് കുക്കറിൽ നമ്മൾ വെജിറ്റബിൾസ് ഇടുന്ന കൂടെ ഇട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഭയങ്കരമായിട്ട് വെന്ത് അതിനൊരു സാമ്പാർ ഒരു കുഴുകുഴാന്നായിപ്പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. പാത്രം നന്നായി ചീനച്ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി സാമ്പാർ പൊടി, നമ്മൾ എന്താ ഒരു സാമ്പാർ പൊടിയാണ് ഇടുന്നത്, അത്രയും സാമ്പാർ പൊടി ഈ വറുത്തിട്ടതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കറിവേപ്പില എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം സിമ്മ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ ഈ വറുത്തിട്ടത് ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.
ഇതിലേക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും കൂടി ഇടാം. അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ് ഇത്. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ്. പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.